ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ഈ സുവിശേഷ ഭാഗം കർത്താവ് യേശു ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന, ദിവ്യകാരുണ്യവുമായി ബന്ധമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അത്ഭുതകൃത്യം ചെയ്യുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ പല ആവർത്തി തെനാക്കിൽ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം എന്ന് പറയപ്പെടുന്നത് ദിവ്യകാരുണ്യത്തെ സംബന്ധിക്കുന്ന അധ്യായമാണ്. ജീവൻ്റെ അപ്പം എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്ന അധ്യായം. ആദ്യം 2 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം വർദ്ധിപ്പിക്കുന്നു, പിന്നെ കടലിന് മീതെ നടക്കുന്നു. അതായത് എൻ്റെ അപ്പം എക്കാലവും എത്ര പേർക്ക് വേണമെങ്കിലും എനിക്ക് വിഭജിച്ച് നൽകാൻ സാധിക്കും. അതാണ് അപ്പം വർദ്ധിപ്പിക്കുന്നത്. 2, കടലിന് മീതെ നടക്കുന്നു, എൻ്റെ ശരീരം എനിക്ക് ഏതവസ്ഥയിലേക്കും മാറ്റാൻ സാധിക്കും എന്ന് ഈശ്വരപ്പെടുപ്പിക്കുന്നു. ഈ ബോധ്യം ശിഷ്യന്മാർക്ക് കൊടുത്തതിന് ശേഷമാണ് ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള തിയോളജി ഈശോ പഠിപ്പിക്കുന്നുണ്ട് നമുക്ക് കാണാൻ സാധിക്കുക. ദൈവശാസ്ത്രം ഈശോ പഠിപ്പിക്കുകയാണ്. അത് വളരെ ഭംഗിയായിട്ട് യോഹന്നാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളിന്ന് ഈ സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയോട് ചേർത്ത് വെച്ചാണ് അത് ചിന്തിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, കത്തോലിക്ക തിരുസഭയിൽ വളരെ സന്തോഷപൂർണമായ, ആനന്ദപൂർണമായ ഒരു കാര്യം, ഫ്രാൻസിസ് പാപ്പ ഒരു പുതിയ ദിനാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഫ്രാൻസിസ് പാപ്പ തുടക്കം കുറിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കത്തോലിക്കയുടെ ചരിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്, വളരെ സുന്ദരമായൊരു കാര്യമാണ് മുതിർന്നവർക്ക് വേണ്ടിയുള്ള സാർവത്രിക ദിനം. നമ്മൾ കഴിഞ്ഞ ആഴ്ച അഭിനയ മെത്രാൻ്റെ ഇടയലേഖനം മിക്ക രൂപതകളിലും വായിച്ചിരുന്നു. അതിൽ വളരെ ഭംഗിയായിട്ട് അത് എഴുതി തുടങ്ങുന്നതിൻ്റെ വാർദ്ധക്യത്തിലും അവൻ ഫലം പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഇതിനെക്കുറിച്ചൊന്ന് ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 2021 ജനുവരി 31 പരിശുദ്ധാവ് ഫ്രാൻസിസ് പാപ്പ നൽകിയ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം മുതൽ എല്ലാ വർഷവും ജൂലൈ മാസത്തിലെ അവസാന ഞായറാഴ്ച മുത്തശ്ശി മുത്തശ്ശന്മാരുടെ അഥവാ മുതിർന്നവരുടെ സാർവത്രിക ദിനമായി തിരുസഭ ആചരിക്കുകയാണ്. തിരുസഭ കുടുംബവർഷമേ ആചരിക്കുന്ന ഈ കാലയളവിലാണ് ഈ പ്രത്യേകമായ ദിനാചരണം പ്രഖ്യാപിക്കപ്പെടുന്നത്. പരിശുദ്ധ കന്യാമൃതത്തിൻ്റെ മാതാപിതാക്കളായ വിശുദ്ധ യോവാക്കിമിൻ്റെയും വിശുദ്ധ അന്നയുടെയും തിരുനാൾ ദിനമായ ജൂലൈ 26-ാം തീയതിയോടനുബന്ധമായിട്ടാണ് ഈ ദിവസം ആചരിക്കപ്പെടുക. ഈ വർഷം ഈ ദിനത്തിൻ്റെ ആചരണത്തിന് വേണ്ടി പരിശുദ്ധാവ് നമുക്ക് നൽകിയിരിക്കുന്ന ആപ്തവാക്യം, എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും, വിശുദ്ധ മത്തായി 28:20. ഇതാണ് നമ്മൾ ചുരുക്കത്തിൽ ഈ ദിവസത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം. സാർവത്രിക മുതിർന്നവരുടെ സാർവത്രിക ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങുന്ന ആദ്യത്തെ ഈ വർഷത്തിൽ പരിശുദ്ധാവ് ദിനാചരണം ഏറ്റവും ഭംഗിയായിട്ട് ആചരിക്കുന്നവർക്ക് വേണ്ടി ദണ്ഡവിമോചനം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ ആദ്യം ചിന്തിക്കുക, നമ്മൾ ഈ വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളതൊന്ന് ചിന്തിക്കുന്ന ഉചിതമായിരിക്കും. പരിശുദ്ധാവ് വളരെ ഭംഗിയായിട്ട് നമ്മളെ അറിയിച്ചിരിക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാ ദണ്ഡവിമോചനങ്ങളും, ദണ്ഡവിമോചനം എന്താ നമുക്കറിയാം, ഇൻ്റലിജൻസ്, നമ്മുടെ കാലാകാലങ്ങൾ പുണ്യവാന്മാർ അവരുടെ ആത്മവിശുദ്ധിക്ക് വേണ്ടിയും അവരുടെ ആത്മവിശുദ്ധിക്ക് ശേഷം അവർ സഹിച്ച സഹനങ്ങളും അവരുടെ പുണ്യങ്ങളും എല്ലാം കൃപകളായി കർത്താവിൻ്റെ സന്നിധിയിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അവരുടെ ആത്മാക്കൾക്ക് അതിൻ്റെ ആവശ്യമില്ല, അവർ വിശുദ്ധനാണ്, അവർ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. എന്നാൽ ആ കൃപയുടെ ഭണ്ഡാരം, ഡെപ്പോസിറ്റ് ഓഫ് ഗ്രേസ് എന്ന് പറയപ്പെടുന്ന കൃപയുടെ ഭണ്ഡാരത്തിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ കൃപകൾ നമ്മളുടെ ആത്മാവിൻ്റെ പാപം മോചിപ്പിക്കപ്പെടും കുംഭസാര സമയത്ത്. പക്ഷേ ദണ്ഡനം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഈ ദണ്ഡനം കൂടി വിമോചിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി സഭ കാലാകാലങ്ങൾ പരിശുദ്ധാവിൻ്റെ നിർദ്ദേശപ്രകാരം, പരിശുദ്ധാവിൻ്റെ ഇടപെടലിലൂടെ ചില പ്രത്യേക സന്ദർഭങ്ങൾ പരിഗണിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ദണ്ഡവിമോചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദണ്ഡവിമോചനം പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ ജനത്തിന് വേണ്ടി പ്രഖ്യാപിച്ച് നൽകുന്നു. ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് കരുണയുടെ വർഷം, കരുണയുടെ കവാടം കടക്കുക, അല്ലെങ്കിൽ അതിനോടൊപ്പം കരുണയുടെ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുക, അതിനോടൊപ്പം കാരുണ്യ പ്രവൃത്തികളിൽ ഏർപ്പെടുക, ഇങ്ങനെ കരുണയുടെ വർഷത്തെ ദണ്ഡവിമോചനം പ്രാപിക്കാൻ സാധിക്കുമായിരുന്നു. ഇതുപോലെ ഈ ദിവസത്തിന് വേണ്ടി ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പരിശുദ്ധാവ് ഫ്രാൻസിസ് പാപ്പ. അത് സാധാരണ എല്ലാ ദണ്ഡവിമോചനത്തിനും ഉള്ള പോലെ തന്നെ കുമ്പസാരിച്ച് കുദാശ സ്വീകരിക്കണം, കുർബാന സ്വീകരിക്കണം. അത് കുമ്പസാരം നമ്മൾ നേരിട്ട് തന്നെ നടത്തണം. കുർബാന സ്വീകരണം അല്ലെങ്കിൽ കുർബാനയിൽ പങ്കെടുക്കുന്നത് പരിശുദ്ധാവ് വത്തിക്കാനിൽ അർപ്പിക്കുന്ന കുർബാനയോട് ഓൺലൈനായി പങ്കെടുക്കാം. നമ്മുടെ പിതാവിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലെയോ ഏതെങ്കിലും ദിവ്യബലിയിൽ ഓൺലൈനായിട്ട് പങ്കെടുത്ത് ആത്മീയ ദിവ്യകാരുണ്യം സ്വീകരിക്കണം. എന്നിട്ട് ദരിദ്രരോ ക്ലേശിക്കുന്നവരോ രോഗികൾ, തിരസ്കൃതർ, വികലാംഗർ, അതുപോലെയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വ്യക്തികൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ സന്ദർശിക്കാനായിട്ട് ശ്രമിക്കുകയും അവരോടൊപ്പം സമയം ചെലവിടുകയും ചെയ്ത് സ്നേഹം പങ്കുവയ്ക്കുമ്പോഴാണ് ഈ ദണ്ഡവിമോചനം പൂർണ്ണമായും നമുക്ക് ലഭിക്കുക.
എന്നാണ് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത. ഇനി ചെന്നെത്താൻ പറ്റുന്നൊരു സാഹചര്യമല്ല കോവിഡിൻ്റെ പശ്ചാത്തലത്തിലെങ്കിൽ ഫോണിലൂടെങ്കിലും അവരോടൊപ്പം സമയം ചിലവഴിക്കാണ്ട് നമ്മൾ ശ്രമിക്കണം. അങ്ങനെ നമ്മളുടെ കരുണ, നമ്മളുടെ സ്നേഹം, പരിഗണന അവർ ആസ്വദിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ ദൈവം നമുക്ക് ആ ദണ്ഡ മോചനം പങ്കുവച്ച് നൽകും. ഇങ്ങനെ നമുക്ക് ഇതിനെ ചുരുക്കി ഒന്ന് ചിന്തിക്കാൻ സാധിക്കുക. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നിർദ്ദേശങ്ങൾ വാട്സാപ്പിൽ ഞാൻ അയച്ചിരുന്നതായിരിക്കും നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഞാനൊരു പ്രാർത്ഥന, നാളെ നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ചൊല്ലാൻ വേണ്ടി ഒരു പ്രാർത്ഥന കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ ചെറുമക്കൾ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും അപ്പൂപ്പനും അമ്മൂമ്മയും ചെറുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഒരു കുഞ്ഞു പ്രാർത്ഥന കൂടി ക്രമീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ അത് ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വാട്സാപ്പിൽ ഞാൻ ആ പ്രാർത്ഥന അയച്ചിരുന്നതായിരിക്കും. എൻ്റെ ഫോൺ നമ്പർ 9605291945. നമുക്ക് വചന വിചിന്തനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ വായിച്ചുകേട്ട ഈ സുവിശേഷഭാഗം നമ്മൾ പലതവണ ആവർത്തിച്ച് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഈ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ ദിനത്തോടനുബന്ധിച്ച് നമുക്ക് ഈ സുവിശേഷഭാഗം ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കാം. ഈ ഭാഗം ആരംഭിക്കുന്നിടത്ത് കുറച്ച് മനുഷ്യരല്ല കുറേയധികം മനുഷ്യർ ഈശോയുടെ വചനം കേട്ടിങ്ങനെ ഇരിക്കുകയാണ്. അവർക്ക് വിശക്കുന്നു എന്ന് ഈശോയ്ക്ക് മനസ്സിലായി. അതാണ് ഈശോയുടെ വളരെ പ്രധാനപ്പെട്ട ക്വാളിറ്റി. അവർക്ക് വിശക്കുന്നു ഈശോയ്ക്ക് മനസ്സിലാവും. നമുക്ക് ചുറ്റുപാടുള്ളവർ എന്തിനു വേണ്ടി വിശന്നാലും നമുക്ക് മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരവസ്ഥ. അപ്പം മറ്റുള്ളവൻ്റെ വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുമ്പോൾ നമ്മൾ ദൈവിക ഭാവത്തിലേക്ക്, ദൈവിക ചൈതന്യത്തിലേക്ക്, ദൈവിക സ്വഭാവത്തിലേക്ക് വളർത്തപ്പെട്ടു അല്ലെങ്കിൽ വളർന്നു എന്നാണ് എൻ്റെ അർത്ഥം. മറ്റുള്ളവൻ്റെ വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്ന അവസ്ഥ, അവർ പറയാതെ മറ്റുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എപ്പോൾ വളരുന്നു അപ്പോൾ നമ്മൾ ദൈവഭാവത്തിലേക്ക് വളർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് ഇവിടെ ഈശോയുടെ അരികിലേക്ക് ഇടപെടുന്നത് ശിഷ്യന്മാരിലൊരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലിയപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടുണ്ട്. ആരാ പറയുന്നത്? അന്ത്രയോസ്. അന്ത്രയോസിൻ്റെ പ്രത്യേകത എന്താണ്? ആന്ത്രപ്പോസ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അന്ത്രയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം മനുഷ്യൻ, മനുഷ്യഗുണമുള്ളവൻ, പുരുഷഗുണമുള്ളവൻ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആന്ത്രപ്പോസ് മനുഷ്യഗുണമുള്ളവൻ, മനുഷ്യത്വ. മറ്റ് ശിഷ്യന്മാരൊന്നും അല്ല ഇത് പറയുന്നത്. ആന്ത്രപ്പോസ് എന്ന് പറയപ്പെടുന്ന അന്ത്രയോസ് മനുഷ്യത്വ സ്വഭാവമുള്ളവൻ ഇടപെടുകയാണ്. എന്താ, ഈ കുടുംബത്തിൽ പ്രായം ചെന്നൊരു അപ്പാപ്പനും അമ്മാമയുണ്ട്. ഈ ഇടവയിൽ പ്രായം ചെന്നൊരു അപ്പാപ്പനും അമ്മാമയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ പ്രായം ചെന്ന വ്യക്തികളുണ്ട്. പക്ഷേ അവർക്ക് വിശക്കുന്നു, അവർക്ക് സ്നേഹം കിട്ടുന്നില്ല, പരിഗണന കിട്ടുന്നില്ല. കർത്താവ് എന്താ ചെയ്യുക? ഒരു കാര്യമേ ഉള്ളൂ, ഈശോയുടെ അന്ത്രയോസ് അഥവാ മനുഷ്യത്വ ഗുണമുള്ളവൻ പറയുകയാണ്, ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ മക്കളല്ല, മക്കളുടെ മക്കളുണ്ട്, ചെറുമക്കളുണ്ട്, ഈ കുടുംബങ്ങളിൽ ചെറുമക്കളുണ്ട്. ഈ ചെറുമക്കളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഈ ചെറുമക്കളുടെ കയ്യിൽ, ഈ കുട്ടിയുടെ കയ്യിൽ എന്നാണ് പറയുന്നത്, യുവാക്കളുടെ കയ്യിൽ എന്നല്ല, ചെറുമക്കളുടെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. അപ്പോൾ ഇത് ആന്ത്രപ്പോസ് ഈ മനുഷ്യ ഗുണമുള്ളവൻ ഈശോട് പറയുക, എന്താണ് ഈ 5 അപ്പവും 2 മീനും? മീൻ ഇക്തൂസ്. ഇക്തൂസ് എന്ന് പറഞ്ഞാൽ ഈ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകൻ എന്ന് പറയപ്പെടുന്ന സെൻറ്റൻസിൻ്റെ ഗ്രീക്ക് പരിഭാഷയുടെ ഓരോ വാക്കുകളുടെയും ആദ്യ അക്ഷരങ്ങൾ എടുത്തു വെച്ചാൽ അതിന് പറയുന്ന പേരാണ് ഇക്തൂസ്. ഇക്തൂസ് എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ മീൻ എന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ മീൻ ഈശോയുടെ ഒരു പ്രതീകമായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. മീൻ ഈശോയുടെ സാധാരണ ഇങ്ങനെ മീൻ ഈശോയുടെ പ്രതീകമായിട്ടൊക്കെ അവതരിപ്പിക്കുക നമ്മുടെ പൂജാ വസ്ത്രങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇക്തൂസ്, ഇക്തൂസ് എന്ന് പറയപ്പെടുന്നത് യേശുവാണ്. ആ 2 മീനിരിപ്പുണ്ട്, യേശുവാകുന്ന 2 മീൻ ഈ കുഞ്ഞു, ഈ കുട്ടികളുടെ കയ്യിലുണ്ട്, കുഞ്ഞുങ്ങളുടെ കയ്യിലുണ്ട്. അതെടുത്ത് കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക, അതെടുത്ത് പങ്കുവയ്ക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് ഈ 2 മീൻ? ഒന്ന്, നമ്മളെല്ലാം സാവച്ചാണ് തുടങ്ങാൻ പോണേ. 1 സ്നേഹം, 2 സമാധാനം. ഈശോ നൽകുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. 1 ഈശോ നൽകുന്ന സ്നേഹം, ഐ ഗിവ് യു പീസ് എന്നാണ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു എന്ന് അവിടുന്ന് അപ്പോസ്തലന്മാരിൽ പറഞ്ഞു. നമ്മുടെ കുർബാനയിൽ പറയാറുണ്ടല്ലോ, ലത്തീൻ കുർബാനയിൽ പറയാറുണ്ട്, സമാധാനം നൽകുന്നവൻ, ശലോം. ഈശോ നൽകുന്ന 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈശോ തന്നെയാണ് എന്ന് പറയുന്ന 2 കാര്യങ്ങൾ, സ്നേഹം, സമാധാനം. അതാണ് ഈ 2 മീൻ എന്ന് പറയപ്പെടുന്നത്. ഈ കുഞ്ഞുങ്ങൾ ആദ്യം ഈ 2 മീൻ, ഈ മക്കളുടെ കയ്യിൽ നിന്നിലപ്പോൾ മാതാപിതാക്കളായ ഈ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും ഇത് കിട്ടുന്നുണ്ടാവത്തില്ല. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ, ചെറുമക്കൾ ഈ സ്നേഹവും സമാധാനവും കൊണ്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം. ഇനി 5 അപ്പം. 5 അപ്പം എന്തൊക്കെയാണ്? ഒന്നാമത്തേത് സാമീപ്യം, അവരോടൊപ്പം ആയിരിക്കുക. അതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ പ്രായം ചെന്നവരുടെ കൂടെ ഇരുന്നിട്ട് എന്താ രസം?
അവരുടെ എന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവരോട് വേണ്ടി സംസാരിച്ചിട്ട് ഈ ലോകകാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല. നമ്മുടെ ഒരു തോട്ട് പാറ്റേണിലല്ല അവർ പോകുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്താധാരയിലല്ല അവർ നീങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ സംസാരിച്ചിരിക്കാൻ പോലും മടുപ്പാണ്. നമ്മൾ സംസാരിച്ചിരിക്കാൻ സാമീപ്യം അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അവരാഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സാമീപ്യം. എൻ്റെ കൂടെ കുറച്ചേരി ഇരിക്കുമോ എന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്, അവർ പറയുന്നില്ല. പക്ഷേ സാമീപ്യം. രണ്ട്, സാന്ത്വനം. മിക്ക വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളും മാനസികമായും ശാരീരികമായും ഒരുപാട് വേദന അനുഭവിക്കുന്നവരാണ്. അവഗണനയുടെ ഒറ്റപ്പെടലിൻ്റെയൊക്കെ വേദന, മാനസികമായും രോഗസംബന്ധമായ വേദനകൾ ശാരീരികമായും അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ സാന്ത്വനം നൽകുക, അതാണ് രണ്ടാമത്തെ അപ്പം എന്ന് പറയപ്പെടുന്നത്. സാന്ത്വനം, സാമീപ്യം, സാന്ത്വനം. മൂന്നാമത്തെ അപ്പം എന്ന് പറയപ്പെടുന്നത് സന്തോഷമാണ്. മൂന്നാമത്തെ അപ്പം എന്ന് പറയപ്പെടുന്നത് സന്തോഷമാണ്. അവർക്ക് സന്തോഷം നൽകുക, അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുക. നമ്മളൊക്കെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ ഈശോയുടെ ഗോൾഡൻ റൂളിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അത് നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യുക. അതാണ് ഈശോയുടെ ഗോൾഡൻ റൂൾ എന്ന് പറയപ്പെടുന്നത്, സുവർണ നിയമം. അപ്പോൾ നമ്മളൊക്കെ നമ്മളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരിൽ നിന്നൊക്കെ സന്തോഷം കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഈ പ്രായം ചെന്ന അപ്പാപ്പനും അമ്മാമ്മയൊക്കെ സന്തോഷം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കുന്നുണ്ടോ? അവർക്ക് പരമാവധി സന്തോഷം കൊടുക്കുക. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരും ആഗ്രഹിക്കുന്നില്ലേ? അവർക്ക് സന്തോഷം കൊടുക്കുക. അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിൽ പെരുമാറുക, അവർക്ക് സന്തോഷം ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അവരോട് ചോദിക്കുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അവരോട് ചോദിക്കുക, എന്താ വിഷമം വല്ലതും ഉണ്ടോ? സന്തോഷം ഉണ്ടാകുന്ന രീതികളൊക്കെ മനസ്സിലാക്കിയിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുക. ചില കുഞ്ഞ് ചെറുമക്കളൊക്കെ കാണാം, ഈ ഡയബറ്റീസൊക്കെ പിടിച്ചു പോയി അപ്പാപ്പനിങ്ങനെ മധുരം കിട്ടാതെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്ക് ഈ അപ്പം കാണാതെ അമ്മ കാണാതെ ഒളിച്ചും ഭാഗത്തും ഈ മിഠായി എന്ന് പറയുന്ന സിനിമയിൽ അത് കാണിക്കുന്നു തോന്നുന്നു. ഈ മിഠായി കൊണ്ടുവന്നിട്ട് അപ്പൂപ്പന് കൊടുക്കുന്ന, കഴിക്കാൻ കൊടുക്കുന്നൊരു രംഗമുണ്ട്. നമ്മൾ പല സിനിമകളിലൊക്കെ ഒന്ന് ആവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ രംഗങ്ങൾ കാണാറുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ ഇത് രോഗം ഉണ്ടാക്കുന്ന, അവർ ഇത് കൊണ്ട് കൊടുക്കുക. അവരുടെ സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അവർക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ പങ്കുവയ്ക്കുക. അപ്പോൾ സാമീപ്യം, സാന്ത്വനം, സന്തോഷം. നാല്, സമയം. സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആർക്കും ഇപ്പോൾ ഇല്ലാത്തതാണ്. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, ഒന്നിനും ഏതിനും സമയമില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിന് മുന്നേ സമയമില്ലാതിരിക്കുമ്പോഴത്തേക്ക് ഇനി അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും ഒരു സമയം അവർക്കൊന്നും ഒരു പണിയും ഇല്ല, വെറുതെ ഇരിക്കുക. ഇങ്ങനെ നമ്മൾ സാധാരണ പറയുന്നത് കുഴിയിലേക്ക് കാട് നീട്ടിക്കിരിക്കുന്നവർക്ക് ഇനി എന്താ ചിന്തിക്കാനുള്ള, അവർക്കൊന്നും ചിന്തിക്കാനില്ല, അവർ വെറുതെ ഇങ്ങനെ ഇരിക്കുക, ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക. ഇങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പക്കാർ ചിലപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. പക്ഷേ വളരെ മോശം. നമ്മളങ്ങനല്ല, നമുക്ക് വേണ്ടി അധ്വാനിച്ച റെസ്റ്റ് അടിക്കുക. അവർ റിട്ടയർഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ റിട്ടയർമെൻ്റ് ലൈഫാണ് അത്. അവർ നമുക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് കൊണ്ട് അവരുടെ വിയർപ്പൊഴുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. എന്നിട്ട് അവരിങ്ങനെ വിശ്രമത്തിലായിരിക്കുന്ന സമയത്ത് അവരോടൊപ്പം ചെന്ന് കുറച്ച് നേരം സമയം പങ്കുവയ്ക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഓർക്കുക, ഏറ്റവും വലിയ കുറ്റബോധം ഉണ്ടാക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നാണ് അത്. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ സമയം പങ്കുവയ്ക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ഞാൻ ആരും എവിടെ കൊണ്ട് കുഴി പോയിട്ട് സമയം പങ്കുവയ്ക്കുമോ? എന്നിട്ട് എന്താ ആർക്കാ പ്രയോജനം? അപ്പോൾ അതിന് മുമ്പേ സമയം അവർക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടോ? ഇനി കുറച്ച് നേരം അവരോടൊപ്പം സാമീപ്യം, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ അവരോടൊന്ന് ഫോൺ ചെയ്യാൻ, അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ, അവരെ ആശുപത്രി കൊണ്ടുപോകാൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ടോ? സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അഞ്ചാമതായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട അപ്പം എന്ന് പറയപ്പെടുന്നത് സമ്പത്താണ്. നമ്മൾ വലിയ സമ്പന്നനൊന്നാണോ നിർബന്ധമൊന്നുമില്ല. വലിയ കാശുകാരങ്ങളും ബാങ്ക് ബാലൻസ് ഉണ്ടാണെന്നുള്ളൂ. ഉള്ളതിൻ്റെ ഒരു പങ്ക്, ഒരു ഒത്തിരി മിച്ചം പിടിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ അവർക്ക്? അവരോട് ആ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മുടെ സമ്പത്തിൽ നിന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഒരു നല്ല ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? പ്രായമായിരിക്കുന്നവരുടെ ബർത്ത്ഡേ വരുന്നു, വെഡിങ് ആനിവേഴ്സറി വരുന്നു, ഒരു നല്ല ഷർട്ട് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ സമയം കണ്ടെത്തി ഇച്ചിരി പൈസ ചിലവാക്കി ഒരു വണ്ടി വിളിച്ച് അവർക്കിഷ്ടമുള്ള ഒന്ന് രണ്ട്, ചിലപ്പോൾ കോവിഡൊക്കെ ഉണ്ടെങ്കിലും പറ്റത്തില്ല എങ്കിലും ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാനോ ഇഷ്ടമുള്ള ഇതിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോകാനോ ഒന്ന് വീശി കൊണ്ടുപോകാനോ ഒക്കെ ശ്രമിക്കുന്നുണ്ടോ? അവരുടെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ സമയവും സമ്പത്തും നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ടോ? എന്നാണ് ഇതൊക്കെ അപ്പോൾ എന്ന് പറയുന്നത്. വയോധികർക്ക് വേണ്ടി, വൃദ്ധ മാതാപിതാക്കൾക്ക് വേണ്ടി, വൃദ്ധരായവർക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്ന, ചെറുമക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന അപ്പോൾ ഇതിവർ ചെയ്തു തുടങ്ങുമ്പോഴത്തേക്ക് ഇവരുടെ മാതാപിതാക്കൾ, ഇടയ്ക്കിരിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ, അവരിത് ചിന്തിച്ചു തുടങ്ങും. ഉള്ള പഴയ കഥ നമ്മൾ കേട്ട് പഴകിയൊരു കഥയുണ്ട്. ആ പ്രായം ചെന്ന അപ്പന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ പട്ടിക്ക് കൊടുക്കുന്ന പോലെ, പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലൊരു പാത്രം എടുത്ത് മാറ്റി വയ്ക്കുന്ന, ഷെൽഫിൽ മാറ്റി വയ്ക്കുന്ന അപ്പനെ കണ്ടിട്ട് അപ്പൻ്റെ മകൻ, ചെറുമകൻ അപ്പൂപ്പന് വേണ്ടി അപ്പൻ ഈ പാത്രം മാറ്റി വയ്ക്കുന്നത് കണ്ട് ചെറുമകൻ ചെയ്യുന്ന കാര്യം
ചെറുമകൻ ഇതുപോലെ വേറൊരു പാത്രമെടുത്ത് മാറ്റിവെക്കുന്നു. അപ്പോൾ അപ്പം ചോദിക്കുകയാണ് മകനോട്, നീ എന്തിനാ ഇതിന് മാറ്റി വയ്ക്കുന്നത്? ഞാൻ അപ്പം വേണ്ടിയില്ലേ, അല്ല ഇപ്പോൾ പ്രായമാകുന്ന സമയത്ത് പിന്നെ ആ പാത്രം തപ്പി നടക്കണ്ടല്ലോ, ഇപ്പോഴേ എടുത്ത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ അന്നേരത്തേക്ക് അപ്പന് വേണ്ടി എനിക്കിത് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു കുഞ്ഞിനെക്കുറിച്ച് നമ്മൾ പഴയ കഥയാണ് നമ്മൾ ഒരുപാട് നാൾ മുമ്പ് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ചെറുമക്കൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വീട്ടിലെല്ലാവരും ഈ പ്രായമുള്ളവരെ സ്നേഹിക്കും, ഈ അപ്പാപ്പനെ അമ്മാമ്മയെ സ്നേഹിക്കും. അതാണ് ഇതിനകത്ത് നടക്കാൻ പോകുന്ന ഒരു മാജിക് ഓഫ് ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു സ്നേഹത്തിൻ്റെ ഇന്ദ്രജാലം നമുക്ക് സംഭവിക്കാനായിട്ടുണ്ട്. ഫ്രാൻസ് പാപ്പ ഇത് പറയുമ്പോഴത്തേക്ക് വളരെ രസകരമായിട്ട് കാര്യമുണ്ട്. ഫ്രാൻസ് പാപ്പയുടെ ലൈഫ് ഹിസ്റ്ററി നമ്മൾ എൻ്റെ സമയമില്ലാത്തതുകൊണ്ടാണ്, നമ്മൾ ലൈഫ് ഹിസ്റ്ററി എടുത്ത് വായിക്കുകയാണെങ്കിൽ ഫ്രാൻസ് പാപ്പയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള പേരൻസിനേക്കാൾ കൂടുതൽ ഗ്രാൻഡ്മയ, ഒരു മുത്തശ്ശിയാണ്. ഫ്രാൻസ് പാപ്പ ആദ്യം നടത്തിയ പ്രസംഗങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സ്ഥിരം കേൾക്കുന്നൊരു കാര്യമുണ്ടായിരുന്നു, എൻ്റെ മുത്തശ്ശി ഈ കഥ പറഞ്ഞായിരുന്നു, എൻ്റെ മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞു തന്നായിരുന്നു, ഈ മുത്തശ്ശി ആ മാതാവിൻ്റെ പടം എനിക്ക് വന്നത്, മുത്തശ്ശി ആ മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് മുത്തശ്ശിയെക്കുറിച്ച് ഇങ്ങനെ വാചാലനാക്കുന്ന ഫ്രാൻസ് പാപ്പയെ നമ്മൾ കാണുന്നുണ്ട്. ഒരത്ഭുതമില്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനൊരു ദിനം പ്രഖ്യാപിക്കുന്നതിൽ, കാരണം അദ്ദേഹത്തിന് ആ ഒരു അറ്റാച്ച്മെൻറ്റ്, അതിൻ്റെ വില അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ജീവിതം വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. നമുക്കും പ്രധാനം ചിന്തിക്കാം, ഈ അഞ്ചപ്പവും രണ്ട് മീനും, രണ്ട് മീൻ സ്നേഹവും സമാധാനവുമാണ്. അഞ്ചപ്പം എന്ന് പറയപ്പെടുന്നത് സാമീപ്യം, സാന്ത്വനം, സന്തോഷം, സമയം, സമ്പത്ത്. കൊടുക്കുക, കർത്താവിൻ്റെ മുമ്പിൽ അത് കൊടുക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുൽത്തകടിയിലേക്ക് അവരെ ഇരുത്താൻ പറഞ്ഞു, റെസ്റ്റ്. 23 സങ്കീർണത്തിൽ കർത്താവിനെ പച്ചപ്പുൽപ്പുറങ്ങളിലേക്ക് നയിച്ചു എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കാനായിട്ട് കൊണ്ടുപോയി. അവന് ഇനി അവർക്ക് ഈ വിശ്രമമാണ്, ആ വിശ്രമത്തിന് അവർക്ക് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചേ പറഞ്ഞത്. അടുത്ത് പറഞ്ഞൊക്കെ ഇങ്ങനെയാണ്, അപ്പം കൊടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. ഈ ചെറുമക്കൾ കൊടുത്ത അപ്പം, ഈ സാമീപ്യ സാന്ത്വന സന്തോഷം സമയം എന്നൊക്കെ പറയുന്ന അപ്പം എടുത്തിട്ട് നന്ദി പറയുക, യൗക്രിസ്തിയ, കൃതജ്ഞതാ സ്തോത്രം, നന്ദി. അതായത് ഞാൻ ഈ ചെറുമകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ അപ്പൻ എൻ്റെ അമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് മുൻ തലമുറക്കാരായിട്ടുള്ള ഈ അപ്പാപ്പനും അമ്മാമ്മയും എത്രയോ സുകൃതം ചെയ്തവരാണ്. അവരുടെ പ്രാർത്ഥന, അവരുടെ പ്രവർത്തനം, അവർ കർത്താവിനെ മഹത്വപ്പെടുത്തിയത്, അവർ സൽപ്പേര് നിലനിർത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ വിശുദ്ധിയോടുകൂടി വിശ്വസ്തയോടുകൂടി ജീവിച്ചത്, അതാണ് ഈ പിൻതലമുറക്കാർ കിട്ടുന്ന അനുഗ്രഹം എന്ന് പറയപ്പെടുന്നത്. നശിച്ച് നശിപ്പിച്ച് കടന്നു പോകുന്നവൻ പിൻതലമുറയെ കൂടി നശിപ്പിക്കുക. പക്ഷേ അങ്ങനെ അല്ലാണ്ട് ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ സുഹൃതം ചെയ്തവരെന്നാണ്, എൻ്റെ അപ്പനെയും അമ്മയൊക്കെ അവർ നല്ലോണം വളർത്തി എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളൊക്കെ അവരിൽ നിന്നുള്ളതാണ് എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഇതാണ് യൗക്രിസ്തിയ, കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. ഈ അഞ്ചപ്പം എടുത്തിട്ട് കർത്താവ് ചെയ്യുന്നത് ആകാശങ്ങളിലേക്ക് കണ്ണുകളുയർത്തിയിട്ട് നന്ദി പറഞ്ഞു എന്നുള്ള, നന്ദി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവസാനം പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമുണ്ട്, ബാക്കി വന്നതൊക്കെ 12 കുട്ടം നിറയെ സ്വീകരിച്ചു. ഇങ്ങനെ എന്തൊക്കെയാണ് സാധിക്കും, സുകൃതം ചെയ്ത ഒരു അപ്പാപ്പനും അമ്മാമ്മയും ഉണ്ടെങ്കിൽ, അവർക്ക് വേണ്ടി സ്നേഹത്തോടുകൂടി ജീവിക്കുന്ന ചെറുമക്കളുണ്ടെങ്കിൽ, അവരുടെ കൃപ 12 തലമുറ വരെ നിലനിൽക്കും. അതാണ് നമ്മൾ ആ 12 കുട്ടിയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ആ കൃപ ഇനിയും ഇനിയും നീളട്ടെ. അപ്പൂപ്പനും അമ്മയോടും കാണിക്കുന്ന സ്നേഹം കത്തോലിക്ക തിരുസഭ ഒരു ദിനം ആചരിച്ചുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദിവസത്തേക്ക് വേണ്ടി മാത്രമല്ല, ഇനി അങ്ങോട്ട് അടുത്ത വർഷം ഇത് ആചരിക്കുന്നു, ഇനി അങ്ങോട്ട് ഉള്ള എല്ലാ വർഷങ്ങളിലും ഈ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് സഭ നമ്മളെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസ് പാപ്പായിലൂടെ, വിശുദ്ധ യോവാക്കി മന്ന പുണ്യവാന്മാരുടെ തിരുനാളിലൂടെ, നമുക്ക് ഈ അഞ്ചപ്പവും രണ്ട് മീനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആന്ത്രപ്പോസ് ആന്ത്രയോസിൻ്റെ ഇടപെടൽ, മനുഷ്യത്വത്തിൻ്റെ ഇടപെടലിലൂടെ പുൽത്തകടിയിലിരിക്കുന്ന റെസ്റ്റിലായിരിക്കുന്ന വയോധികർക്ക്, നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും വേണ്ടി യൗക്രിസ്ത്യ കൃതജ്ഞാ സ്തോത്രത്തോടുകൂടി പങ്കുവയ്ക്കാം. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 12 തലമുറകളും ഈ അനുഗ്രഹത്താൽ നിറയും. ദൈവം അനുഗ്രഹിക്കട്ടെ.